ജലലഭ്യത കുറഞ്ഞ സ്ഥലത്തും ഔഷധത്തോട്ടമുണ്ടാക്കി മാതൃകയാവുകയാണ് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ. അധ്യാപകരും വിദ്യാർത്ഥികളും മികച്ച രീതിയിൽ ഇതിനെ പരിപാലിക്കുന്നുമുണ്ട്. ചെറുകുന്ന് മുണ്ടപ്പുറം പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറാറുള്ളതാണ്. ശുദ്ധജല ലഭ്യത കുറഞ്ഞ സ്ഥലത്ത് ഏറെ പരിശ്രമിച്ചാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഔഷധത്തോട്ടം നിർമ്മിച്ചത്. തിപ്പലി, കുടംപുളി, കറ്റാർവാഴ, ദന്തപാല, തുളസി, ചങ്ങലം വരണ്ട, കയ്യൂന്നി, പനിക്കൂർക്ക, നെല്ലി, ആര്യവേപ്പ്, കറിവേപ്പ് തുടങ്ങിയ ഔഷധ സസ്യങ്ങൾ ഇവരുടെ തോട്ടത്തിലുണ്ട്. NSS പ്രോഗ്രാം ഓഫീസർ അധ്യാപകരായ പ്രശാന്ത് ബാബുവാണ് ഔഷധത്തോട്ടം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയത്. തോട്ടം പരിപാലിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. വിദ്യാലയങ്ങളിലും ഔഷധത്തോട്ടം വേണം എന്നുള്ള ഒരു സങ്കല്പുണ്ടാവുന്നത് ചെറുകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഈ ഒരു ഔഷധ ഉദ്യാനം സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ വളണ്ടിയർമാരും ഭൂമിത്രസേന, ഹരിതസേന, ഇക്കോ ക്ലബ്ബ് ഇവരൊക്കെ ചേർന്ന കുട്ടികൾ വളരെ മനോഹരമായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റേറ്റ് മെഡിസിൻ ബോർഡിൽ നിന്നുള്ള ധനസഹായത്തോടെയാണ് തോട്ടം ഒരുക്കിയതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ KR ശ്രീലതയും പറയുന്നു. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രദേശത്ത് ഈ ഒരു പ്രവൃത്തി നടത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമേറിയ ടാസ്ക് തന്നെയായിരുന്നു. കാരണം വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. ആദ്യം 100 ചട്ടി വാങ്ങിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അതിൽ ചെടി വെച്ചിട്ട് സ്കൂൾ ക്ലാസ് റൂമുകളുടെ ഒക്കെ മുമ്പിലൊക്കെ വെച്ച് ആ രീതിയിലൊരു പരിശ്രമം നടത്തി. പക്ഷെ അത് 2 ദിവസം വെയിലായാൽ തന്നെ അത് ഉണങ്ങുന്ന ഒരു ശനിയും ഞായറും കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അത് ഉണങ്ങുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതിന്റെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് പിന്നീട് NSSന്റെ പ്രോഗ്രാം ഓഫീസറായ പ്രശാന്ത് ബാബു മാഷ് നമുക്കിത് വേറെ രീതിയിൽ നടത്താന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രീതിയിൽ ഒരു പരിശ്രമമായിട്ട് നമ്മൾ നടത്തിയതാണ്. കുട്ടികൾക്ക് അറിവ് ലഭിക്കുന്നതിനോടൊപ്പം ഔഷധ ചെടികൾ ഉപയോഗിക്കുകയുമാവാം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.